പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2022 മാർച്ച് മാസം 9-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നല്ല ബുധനാഴ്ചയ്ക്കായിട്ട് എല്ലാവരും കർത്താവിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട്. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. ഓർത്ത് നോക്കിക്കെ, ത്രൂ ഔട്ട് ദ ഡേ കർത്താവ് തന്നെ ചിറകിൻ്റെ അടിയിൽ നമ്മളെ സൂക്ഷിച്ചില്ലേ? അത് ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. സ്തോത്രം അപ്പ, സ്തോത്രം അപ്പാ, സ്തോത്രം. ആമേൻ. ഇന്നലെ രാത്രികാലവും കർത്താവ് നമ്മളെ പരിപാലിച്ചു, നല്ല ഉറക്കം തന്നെ നമ്മളെ അനുഗ്രഹിച്ചു, കരങ്ങൾ ഉയർത്തിയിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞു. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണരുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കിടന്നുറങ്ങി കിടന്നു കർത്താവ് ഞങ്ങളെ ഉറക്കി, അങ്ങ് ഞങ്ങളെ ഉണർത്തി. ഞാൻ കിടന്നുറങ്ങി കർത്താവ് എന്നെ ഉണർത്തിയിരിക്കുകയാൽ അതിന് സ്തോത്രം പറയുന്നു. ആമേൻ. എത്ര പേർക്ക് പറയാൻ പറ്റും കർത്താവ് എന്നെ ഉണർത്തിയത്? ആ ബോധ്യമുള്ളവർ കരങ്ങൾ ഉയർത്തി പറ, കർത്താവ് എന്നെ ഉണർത്തിയത്, കർത്താവ് എന്നെ ഉണർത്തിയത്, കർത്താവ് എന്നെ ഉണർത്തിയത്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ, ആനന്ദത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സങ്കീർത്തനക്കാരൻ 43:4, ഞാൻ ദൈവത്തിൻ്റെ പീഠത്തിങ്കിലേക്ക് എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെയ്യലും, ദൈവമേ എൻ്റെ ദൈവമേ കിന്നരം കൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കും. 5-ാം വാക്യം പറയും, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? അവൻ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, കർത്താവ് എൻ്റെ മുഖ പ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു, എന്നിങ്ങനെ ഞാൻ ഇനിയും കർത്താവിനെ സ്തുതിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാത സങ്കീർത്തനക്കാരിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, നമ്മുടെ ഉള്ളം അവൻ വിഷാദിക്കേണ്ട ആവശ്യമില്ല, ദുഃഖിച്ച് നെടുവീർപ്പെടേണ്ട ആവശ്യമില്ല. എങ്ങോട്ട് ചെല്ലണം? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുക, കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുക, കാര്യങ്ങളെ കർത്താവിനോട് പറയുക. എന്നിട്ട് പറയുക, അവൻ കർത്താവ് എൻ്റെ മുഖപ്രകാശരക്ഷയും. കർത്താവിൽ എന്ത് ചെയ്യണം? കർത്താവിൽ പറയുക മാത്രമല്ല, കർത്താവിൽ പ്രത്യാശ വെക്കുക, കർത്താവ് കാര്യങ്ങളെ നടത്തി തരും, കർത്താവ് എനിക്ക് വേണ്ടി ഇടപെടും, കർത്താവ് എനിക്ക് വേണ്ടി സംസാരിക്കും, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, കർത്താവ് എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു, എന്നിങ്ങനെ ഞാൻ ഇനിയും കർത്താവിനെ സ്തുതിക്കും. ഇനിയും എന്ത് ചെയ്യും? കർത്താവിനെ സ്തുതിക്കും, ഇനിയും കർത്താവ് നടത്തും. ഏത് വിഷയമാണെങ്കിലും അതിനകത്ത് കർത്താവ് ഇനിയും നമ്മളെ ജയകരമായി കൊണ്ടുപോകും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കാത്തു പരിപാലിച്ചതിന് നന്ദി. രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ ദൈവകൃപയ്ക്ക് സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെവിടെയാണോ ഇവിടെ നിന്ന് കേൾക്കുന്നു, ആ ദേശത്ത് അവരൊരു അത്ഭുതമായി മാറട്ടെ, അവരൊരു അനുഗ്രഹമായി മാറട്ടെ. എവിടെ നിന്ന് കേൾക്കുന്നു, എവിടെ ആയിരിക്കുന്നു, ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, എവിടെ പഠിക്കുന്നു, അവിടെ ഈ പ്രിയപ്പെട്ടവർ അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ദാനം കൊടുത്ത കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കഥാവെ, ഇവരുടെ ശരീരം അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവിക നന്മകളാൽ, ദൈവിക സ്വസ്ഥതയാൽ, ദൈവിക സമാധാനത്താൽ ഇവർ നിറയപ്പെടുന്നതിനായിട്ട് സ്തോത്രം. അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കണം, ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുത്തണം, സഭയ്ക്ക് അനുഗ്രഹമാക്കി തീർക്കണം. പ്രത്യേകിച്ച് കഥാവെ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്നു പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ അവൻ സ്വസ്ഥതയുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, പൂർണ്ണ വിടുതലുണ്ടാകട്ടെ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വസ്ഥതയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അകത്ത് ഭയങ്കര എരിച്ചിൽ അനുഭവപ്പെടുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാണ്. നെഞ്ചെരിച്ചിൽ, വയറിനകത്ത് എരിച്ചിൽ അനുഭവപ്പെടുന്നവർ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകെ, സൗഖ്യമാകെ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകെ. അതുപോലെ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ബ്ലഡ് പ്രഷറിനാൽ ഭാരപ്പെടുന്നവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. അവൻ കാലിൻ്റെ ഉപ്പുറ്റിക്ക് വേദനയാൽ ഭാരപ്പെട്ട് എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുന്നില്ല, നടക്കുവാൻ കഴിയുന്നില്ല, ഭാരത്തിലിരിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ജോലിസ്ഥലങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉപജീവന മാർഗം എന്ത് തന്നെയാണെങ്കിലും അതിന്മേൽ ദൈവമഹത്വം വ്യാപരിക്കണം. തങ്ങളുടെ ബിസിനസ്സുകളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു.
അതുപോലെ മറ്റു പ്രയാസങ്ങളാൽ ഭാരങ്ങളാൽ കഴിയുന്നവരെയൊക്കെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്, അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം, ദൈവപ്രവൃത്തി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. ജോലിസ്ഥലത്ത് സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുന്നു കർത്താവ്, സ്വസ്ഥമായി ജോലിയുമുള്ള സാഹചര്യങ്ങളെ കർത്താവ് ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനെ അസാധാരണമാക്കണം, ശ്രേഷ്ഠകരമാക്കണം, മഹത്വപൂർണ്ണമാക്കി തീർക്കണം കർത്താവെ. അങ്ങ് ഏറ്റവും ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുന്നതിന് സ്തോത്രം. തിരുനാമം മഹത്വപ്പെടണമേ. കഥാവ് അത്ഭുതങ്ങളിലൂടെ കൊണ്ടുപോകണം. അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കഥാവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയും സമാധാനവും സന്തോഷവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കുക, ഇന്ന് നമുക്ക് ഇന്ത്യൻ സമയം രാത്രി 9:30 നമ്മുടെ മീറ്റിംഗ്. വിശ്വാസത്തെ എങ്ങനെ ബിൽഡപ്പ് ചെയ്യാം, ഇതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കും, ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അതുപോലെ മറ്റ് മധ്യസ്ഥ പ്രാർത്ഥനകൾ എല്ലാം ഉണ്ടാകും. അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യണം. അവരോട് ചോദിക്കണം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് ലിങ്ക് അയച്ചെന്ന്, നിങ്ങൾ ജോയിൻ ചെയ്തായിരുന്നോ, നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നോ എന്ന് ചോദിക്കുക. എന്നിട്ട് വീണ്ടും അവരെ ഇൻവൈറ്റ് ചെയ്യുക, അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ ജോയിൻ ചെയ്യിപ്പിക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 1 John 1:7 ഒന്ന് യോഹന്നാൻ്റെ ലേഖനം 1:7 സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ധ്യാനിക്കുന്നത്. എങ്കിലും ആ വാക്യം നമുക്ക് മുഴുവൻ വായിക്കാം. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. എന്നിട്ട് പറയുക, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചാണ് നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചത്, അല്ലെങ്കിൽ പാപമോചനം പ്രാപിച്ചത്. യേശുവിൻ്റെ രക്തമാണ് നമ്മുടെ പാപങ്ങളെ കഴിയും. ഇവിടെ എഴുതി തരിക, സകല പാപവും പോക്കി നമ്മെ എന്ത് ചെയ്യുന്നു, ശുദ്ധീകരിക്കുന്നു. ഇന്ന് പ്രഭാതി പറ, യേശു ക്രിസ്തുവിൻ്റെ രക്തം എന്നെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. പിശാച് എപ്പോഴും നമ്മളോട് പറയുന്നത് നമ്മുടെ പഴയകാല പാപങ്ങളെ പറഞ്ഞ് നമ്മളെ തളർത്താൻ നോക്കുന്നു, നമ്മളെ ബലഹീനരാക്കി കളയാൻ നോക്കുന്നു, നമ്മളെ ഇനാക്റ്റീവ് ആക്കി കളയാൻ നോക്കുന്നതല്ല, നമ്മുടെ മുൻകാല പാപങ്ങളെ പറഞ്ഞ്. പക്ഷേ ഇവിടെ പറയുക, യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ എന്തൊക്കെ സകല പാപവും, ചെറിയ പാപമായാലും വലിയ പാപമായാലും ചെറിയ കടമായാലും വലിയ കടമായാലും, ആമേൻ, എന്ത് ചെയ്യുന്നു, സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കരങ്ങൾ ഉയർത്തിയിട്ടൊന്ന് പറയാമോ, ക്രിസ്തുവേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ. ഒന്നുകൂടെ പറഞ്ഞാട്ടെ, ക്രിസ്തുവേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിയാണ്. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞാട്ടെ, ക്രിസ്തുവേശുവിൻ്റെ രക്തത്താൽ ഞാൻ എന്തായതാ, ശുദ്ധീകരണം പ്രാപിച്ച വ്യക്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞാൻ എന്ത് പ്രാപിച്ചു, ശുദ്ധീകരണം പ്രാപിച്ചു. റോമാലേഖനം 5:9 പറയുക, യേശുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷപ്രാപിക്കും, അല്ലെങ്കിൽ രക്ഷപ്പെടും. അപ്പോൾ ആ നിത്യ കോപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി യേശുവിൻ്റെ രക്തം ചൊരിയപ്പെട്ടു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് ലഭിച്ച അവൻ ഒന്ന്, നമുക്ക് പാപമോചനം ലഭിച്ചു, സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ചു. അവൻ റോമാലേഖനം 5:6 പറയാം, അവൻ്റെ രക്തത്താൽ എന്തു പറ്റി, നീതീകരിക്കപ്പെട്ടു. എല്ലാവരും പറഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്തു സംഭവിച്ചു, നീതീകരണം സംഭവിച്ചു. ഒന്നുകൂടെ പറ, നീതീകരണം സംഭവിച്ചു. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞ്, എൻ്റെ റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ് എന്നാണ് നീതീകരണം എന്ന് പറഞ്ഞ്, അതായത് ദൈവം മുമ്പാകെ നിൽക്കുവാൻ നമുക്ക് യോഗ്യത ലഭിച്ചു. നിത്യ കോപത്തിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിച്ചു, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്തുപറ്റി, നീതീകരിക്കപ്പെട്ടു. അവന് എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. എഫേസ്യ ലേഖനം 1:7 പറയാം, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പം അടുത്തെന്തോ, നമുക്ക് മോചനങ്ങൾ, അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. നമ്മളെ സകല അതിക്രമങ്ങളിൽ നിന്നും ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടെടുക്കപ്പെട്ടു. ആമേൻ, ആമേൻ. അതിക്രമങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. ഇനിയും 2:13 പറയാം, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അപ്പം നമ്മൾ മുമ്പേ എന്തായിരുന്നു, പിതാവിൽ നിന്ന് അകന്നവരായിരുന്നു, മക്കളല്ലായിരുന്നു, ആമേൻ, സ്വന്തം ജനമല്ലായിരുന്നു, നമ്മൾ ദൂരസ്ഥരായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ എന്തായിത്തീരുന്നു, നമ്മൾ സമീപസ്ഥരായിത്തീരുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായം പ്രാപിപ്പാനും ഏത് സമയവും നമുക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് ഓടി ചെല്ലുവാനുള്ള ഭാഗ്യവും യോഗ്യതയും
പദവിയും ലഭിച്ചു. അത് ഏതിലൂടെ? യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ. മുമ്പേ നമ്മൾ ആരായിരുന്നു? ദൂരസ്ഥരായിരുന്നു. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ എന്തായി തീർന്നു? സമീപസ്ഥരായി തീർന്നു. ഹാലേ ലൂയ്യ ആമേൻ. അപ്പം നമുക്ക് ഇന്ന് നമ്മൾ ദൂരെ നിന്നല്ല വിളിക്കുന്നത്, ഹാലേ ലൂയ്യ, നമ്മൾ അടുത്ത് ചെന്ന് നിന്ന് അടുത്തിരുന്ന് അപ്പനോട് സംസാരിക്കുന്നു. അപ്പാ എന്ന് വിളിക്കുന്നത് ഒരു കുഞ്ഞ് അപ്പൻ്റെ മടിയിലിരുന്ന് വിളിക്കുന്നത് പോലെ അപ്പനോട് നമുക്ക് ആ ബന്ധം തന്നു. മുൻപേ അമ്മ പാപം നിമിത്തം നഷ്ടപ്പെട്ടു പോയ ബന്ധം യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ മോചിച്ച് കളഞ്ഞപ്പോൾ, ഹാലേലൂഹ്യ, നമ്മളെ നീതീകരിക്കപ്പെട്ടപ്പോൾ, നമ്മുടെ അതിക്രമങ്ങളിൽ നമ്മുടെ വീണ്ടെടുത്തപ്പോൾ, ഹാലേലൂഹ്യ, ഇന്ന് നമ്മൾ എന്തായി മാറി? നമ്മൾ ദൂരസ്ഥരല്ല, നമ്മൾ സമീപസ്ഥരായി മാറി. കരങ്ങൾ ഉയർത്തി പറ, ഞാനിന്ന് ദൂരസ്ഥനല്ല, ഞാനിന്ന് സമീപസ്ഥനാ. ഹാലേലൂഹ്യ, സ്തോത്രം. അടുത്ത് പറയാം, എബ്രായലേഖനം 9:12 പറയാം, ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകോറ്റന്മാരുടെയും പശുക്കുടാക്കളുടെയും രക്തത്താലല്ല, യേശുവിൻ്റെ രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു, എന്തേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു, എന്തേക്കുമുള്ള വീണ്ടെടുപ്പാണ് ലഭിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് നമ്മുടെ പാപം പോക്കിയത്. നമ്മുടെ പാപം എത്ര കഠിനമായിരുന്നാലും, അയ്യോ രക്താംബരം പോലെ ആമേൻ ചുമന്നതാണെങ്കിലും, ആമേൻ, യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ ഹിമം പോലെ വെളുപ്പിച്ചു. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ആ കാൽവരി രക്തത്തിനായിട്ടൊന്ന് സ്തോത്രം പറഞ്ഞു. ആമേൻ. നമ്മളെ നീതീകരിച്ച രക്തം, നമ്മുടെ അതിക്രമങ്ങളിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത രക്തം, ആമേൻ. എന്നോ ക്രിസ്തു യേശുവിൽ നമ്മളെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്താക്കി തീർത്തു? സമീപസ്ഥരാക്കി തീർത്ത രക്തം. മുമ്പേ നമ്മൾ ആരായിരുന്നു? ദൂരസ്ഥരായിരുന്നു. എന്നാൽ ഇപ്പോഴോ ക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്തായി തീർന്നു? സമീപസ്ഥരായി തീർന്നു. അടുത്തത് 9:12 പറഞ്ഞു, എന്തേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആ കരങ്ങൾ ഉയർത്തിയിട്ട് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിനായിട്ട് നന്ദി എന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞാട്ട്, യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിനായിട്ട് നന്ദി. വൺസ് അഗൈൻ, ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞാട്ട്, യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിനായിട്ട് നന്ദി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിലൂടെ ക്രിസ്തു യേശുവിൻ്റെ രക്തം ധ്യാനിക്കുക. അവൻ പിശാച് എപ്പോഴും നമ്മളെ തകർക്കാൻ നോക്കുന്ന നമ്മുടെ പഴയ ഭാവങ്ങളൊക്കെ പറഞ്ഞ്, നിങ്ങൾക്ക് ദൈവസന്നിധി വരാൻ യോഗ്യതയില്ല, നിങ്ങൾ കർത്താവിൻ്റെ അടുക്കൽ വന്ന കർത്താവ് സ്വീകരിക്കത്തില്ല, പിതാവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ പറയണം, ഞാൻ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണ്, പാപമോചനം പ്രാപിച്ച വ്യക്തിയാണ്, നീതീകരണം പ്രാപിച്ച വ്യക്തിയാണ്. അമൻ, മുമ്പേ ഞങ്ങൾ അങ്ങനെ ആയിരുന്നു, ദൂരസ്ഥന്മാരായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഞങ്ങൾ സമീപസ്ഥരായിത്തീർന്നു, സ്വന്തം ജനമായിത്തീർന്നു. കഥാവി വചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ, ഉയർത്തട്ടെ, മഹത്വമാക്കി തീർക്കട്ടെ, കേട്ടോ. അവൻ വൈകിട്ട് തക്ക സമയത്ത് ജോയിൻ ചെയ്യണം. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ.